ഇന്ന് അടിയന്തരമായി പത്രസമ്മേളനം വിളിച്ചു ചേർക്കാനുണ്ടായ കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നതിന് മുൻപ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് നഗരസഭയുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജു കൂടിയാണ്. ഇതിനകത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നഗരസഭയുടെ ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയ ഈ കെട്ടിട നമ്പർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ നേരത്തെ തന്നെ എല്ലാവരുടെയും മുന്നിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ അത് ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായും അതിനുശേഷം മറ്റ് പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമായും അതിന്റെ പുരോഗതിയൊക്കെ നമ്മൾ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായി അറിയുന്നതാണ്. ഇപ്പൊ നിലവിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈബർ പോലീസാണ് അന്ന് FIR എടുത്തത്. അതിനുശേഷം കേസെടുത്തതിന് ശേഷം അത് 4 പേരെ അറസ്റ്റ് ചെയ്യുകയും അതിൽ 2 നഗരസഭയുടെ താൽക്കാലിക ഡേറ്റ എൻട്രിക്കാരും 2 പേർ പുറത്തുനിന്നുള്ള ഒരാൾ ഏജന്റായി പ്രവർത്തിക്കുന്ന ആളും മറ്റൊരാൾ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ആളും അങ്ങനെ 4 പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ കേസ് സൈബർ പോലീസിൽ നിന്ന് മ്യൂസിയം സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ആയി എന്നൊരു കാര്യം കൂടിയാണ് ഉള്ളത്. അതിനെ തുടർന്ന് മറ്റ് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നത് ഈ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയാൻ വേണ്ടി സാധിച്ചതാണ്. നമ്മൾ നേരത്തെ മാറ്റി നിർത്തിയ 2 ജീവനക്കാരല്ല, അതിനു പുറമെ ഫോർട്ട് അതുപോലെ തന്നെ കടകമ്പള്ളി സോണലിലെ 2 ഡേറ്റ എൻട്രി സ്റ്റാഫുകളെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് നഗരസഭയ്ക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ള മറുപടി, ആദ്യം ഈ ഇടനിലക്കാരനെയും അതുപോലെ തന്നെ ഏജന്റിനെയും പിടിക്കുന്ന സമയത്ത് ഈ 2 ആളുകളുമായി അവർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് അവരെ അറസ്റ്റ് ചെയ്തത് എന്ന നിലയിലാണ് നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ അന്വേഷണം കാര്യക്ഷമമായി നടക്കണം എന്നുള്ള നിലയിൽ ഇന്നലെയും മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ, പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് നഗരസഭ എന്നുള്ള നിലയിൽ കർശനമായ നിർദ്ദേശം കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഇന്നലെ കൌൺസിൽ യോഗത്തിനകത്ത് ഉയർന്നു വന്ന ചില സ്ഥിരം ജീവനക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും പോലീസിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. അപ്പൊ അതിനോടൊപ്പം 2-3 ദിവസങ്ങളായി നമ്മുടെ ശ്രദ്ധയിലുള്ളതും എന്നാൽ പത്രമാധ്യമങ്ങളിലൂടെ പറഞ്ഞില്ലെങ്കിലും മറ്റ് അന്വേഷണങ്ങൾ നടക്കണമെന്ന് നഗരസഭ ആലോചിച്ച ചില വിഷയങ്ങൾ കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഴിമതി രഹിത കേന്ദ്രങ്ങളായി മാറുക എന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ തിരുവനന്തപുരം നഗരസഭയും ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി അറിയുന്നതും അറിയപ്പെടാത്തതുമായ ചെറിയ ചെറിയ തെറ്റുകൾ പോലും, അത് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയ തെറ്റുകളെ പോലും അതിനെ കർശനമായ നടപടി സ്വീകരിക്കണം, ആ നടപടി ജനങ്ങൾ അറിയണം എന്ന നിലപാടാണ് നഗരസഭ എല്ലാ കാലത്തും സ്വീകരിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെയാണ് ആദ്യം കെട്ടിട നികുതി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവനക്കാരുടെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ നടപടിക്രമങ്ങൾ ഇത്തരത്തിൽ പറയുന്നൊരു സാഹചര്യമുണ്ടായി. തുടർന്ന് ആ നിലയിൽ തന്നെ ഈ കെട്ടിട നമ്പർ വിഷയത്തിലും നമ്മൾ ആ നിലപാട് തന്നെ സ്വീകരിച്ചു. ഇപ്പൊ വേറൊരു വിഷയം കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. ഇതൊക്കെ നഗരസഭയുടെ ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തുകയും ഓഡിറ്റിന്റെ കൂടി സഹായത്തോടുകൂടി, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, ഇവിടെ കൺകറന്റ് ഓഡിറ്റ് സിസ്റ്റം ഉണ്ട് നമുക്ക്, അതിന്റെ കൂടി ഭാഗമായി നമ്മൾ കണ്ടെത്തുന്ന ചില വിവരങ്ങൾ കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിലെടുത്ത നടപടികൾ കൂടി ബന്ധപ്പെട്ട വകുപ്പ് തലത്തിലും ഒക്കെ എടുത്ത നടപടികൾ കൂടി ഇവിടെ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ വിഷയം നമ്മുടെ മുന്നിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിഷയം, അതിന്റെ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. നഗരസഭാ തലത്തിൽ ആഭ്യന്തര അന്വേഷണം കർശനമായി, മറ്റ് കെട്ടിടങ്ങളിൽ കൂടി അത്തരത്തിൽ തെറ്റായ പ്രവണത സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം നോക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മളിപ്പോൾ നിലവിൽ കൂടുതൽ അന്വേഷണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോ ഒരു പ്രത്യേക ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ നമ്മൾ കെട്ടിട നികുതി തട്ടിപ്പിന്റെ സമയത്ത് നടത്തിയതുപോലെ എല്ലാ കെട്ടിടങ്ങളും അത്തരത്തിൽ പരിശോധിക്കപ്പെടണം എന്ന നിലപാട് നഗരസഭ സ്വീകരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ 12 കെട്ടിടങ്ങളിൽ ചെറിയ സംശയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് ഐക്യമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിച്ചതിന് ശേഷം രേഖാമൂലം ഐക്യമിൽ നിന്ന് മറുപടി കിട്ടിയതിന് ശേഷം മാത്രം സ്ഥിരീകരിക്കേണ്ട വിഷയമായതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇപ്പൊ തിരുവനന്തപുരം നഗരസഭ ഈ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി, വ്യവസായം തുടങ്ങുന്നതിനു വേണ്ടി ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ വ്യവസായ വകുപ്പിന്റെ കൂടി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ജനകീയാസൂത്രണ പദ്ധതിയിൽ സ്ത്രീകൾക്ക് വേണ്ടി SC ഗ്രൂപ്പിന് വ്യവസായം തുടങ്ങുക, അതുപോലെ തന്നെ ജനറൽ ഗ്രൂപ്പിന് വ്യവസായം തുടങ്ങുക എന്ന പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ്. ഇപ്പൊ 2020-21 സാമ്പത്തിക വർഷത്തിലെയും 2019-20 സാമ്പത്തിക വർഷത്തിലെയും ഈ പദ്ധതിയിൽ SC വിഭാഗത്തിന് നമ്മുടെ ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് ഗ്രൂപ്പിന് വേണ്ടി കൊടുക്കുന്ന, വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി കൊടുക്കുന്ന
പദ്ധതിയിൽ ചില തെറ്റായ പ്രവണതകൾ ഈ ഫയൽ പരിശോധിക്കുന്ന സമയത്ത് നഗരസഭയുടെ ആഭ്യന്തര അന്വേഷണത്തിൽ ഫയൽ പരിശോധിക്കുന്ന സമയത്ത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. അത് ഓഡിറ്റിന് കൈമാറി കൂടുതൽ വിശദമായ പരിശോധന നടത്തുന്ന സമയത്ത് ഗുരുതരമായ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പൊ അതിൽ പ്രാഥമിക അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, മറ്റ് വകുപ്പ് തലത്തിലുള്ള അന്വേഷണം നടക്കണം. കാരണം ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഈ ജനകീയാസൂത്രണ പദ്ധതിയാണെങ്കിൽ പോലും അതിന്റെ ഇംപ്ലിമെന്റിംഗ് വരുന്നത് ഈ സർക്കാർ നൽകിയിട്ടുള്ള വ്യവസായ വകുപ്പ് തന്നിട്ടുള്ള IO എന്ന് പറയുന്ന വ്യക്തി ആണ് അത് ഇവിടെ അത്തരത്തിൽ ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറാണ് അതിന്റെ ഇംപ്ലിമെന്റിംഗ് വരുന്നത്. അപ്പോൾ അദ്ദേഹം കണ്ടുപോകുന്ന ഫയലാണ് സ്വാഭാവികമായിട്ടും അതിലെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള എല്ലാ രേഖകളും അപേക്ഷയും അതിനോടൊപ്പം വെക്കേണ്ട സമർപ്പിക്കേണ്ട മുഴുവൻ രേഖകളും അതിനകത്തുണ്ടോ അത് കൃത്യമാണോ എന്ന പരിശോധന നടത്തേണ്ടത് അദ്ദേഹമാണ്. അപ്പൊ ആ നിലയിൽ ആ ഫയലിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2020-21 സാമ്പത്തിക വർഷത്തിലെയും 2019-20 സ്പിൽ ഓവർ പദ്ധതിയിലെയും ഈ ഫയൽ പരിശോധിക്കുമ്പോൾ SC വിഭാഗത്തിന് നൽകിയിട്ടുള്ള ഈ ഗ്രൂപ്പ് സംരംഭങ്ങൾ, ഒരു ഗ്രൂപ്പിൽ 5 പേരാണ് വേണ്ടത് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, അത് 85% സബ്സിഡിയോടുകൂടി ഏതാണ്ട് 3 ലക്ഷം രൂപയാണ് ഒരു ഗ്രൂപ്പിന് നമ്മൾ നൽകുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ വ്യാജമായ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണോ അതിനകത്തുള്ളത് എന്ന സംശയമാണ് നമുക്ക് ആദ്യം നമ്മുടെ മുന്നിലേക്ക് വന്നത്. വില്ലേജ് ഓഫീസർ സാക്ഷി ഒരു പ്രത്യേകതരം ഫോർമാറ്റിൽ തയ്യാറാക്കുകയും താഴത്തെ ഈ സീലും ഒപ്പും എവിടെ നേരത്തെ ഏതോ ഉപയോഗിച്ചിരുന്ന, നേരത്തെ ഒറിജിനലായി കണ്ടിരുന്ന ഏതോ പേപ്പറിൽ നിന്ന് സ്കാൻ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലൊരു ക്രമക്കേട് ഒറ്റ നോട്ടത്തിൽ അത് കാണുമ്പോൾ അതിന്റെ വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും ഓഡിറ്റ് വിഭാഗത്തിന് കൈമാറി വില്ലേജിലേക്ക് ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ള ആളുകൾ SC ആണോ എന്നുള്ള പരിശോധന നടത്തുമ്പോൾ റാൻഡമായി നമ്മൾ ഒരു 17 എണ്ണമാണ് പരിശോധിച്ചത്. 33 ഗ്രൂപ്പുണ്ട്. 17 എണ്ണത്തിന്റെ പരിശോധിക്കുമ്പോൾ പല ആളുകളും SC അല്ല എന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് അതുകൊണ്ടൊരു നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചു. മറ്റൊരു ഗുരുതരമായ പ്രശ്നം ആ ഫയൽ പരിശോധിക്കുമ്പോൾ, നഗരസഭ എന്നുള്ള നിലയിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നത്, ഒരേ ബാങ്ക് അക്കൌണ്ടിലേക്ക് ഈ പറയുന്ന 33 SC ഗ്രൂപ്പുകളുടെയും പണം പോയിരിക്കുന്നു. അത് പട്ടം കോപ്പറേറ്റീവ് ബാങ്ക്, സഹകരണ ബാങ്കിലേക്കാണ് ഈ പണം മുഴുവനായി പോയിരിക്കുന്നത്. അതിന്റെ അക്കൌണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ ഇവിടെ നിന്ന് പണം ട്രാൻസ്ഫർ ആയി എന്ന് പറയുന്നത് പട്ടം സർവീസ് സഹകരണ ബാങ്കിലേക്ക്, കോപ്പറേറ്റീവ് ബാങ്കിലേക്കാണ് ഇത് പോയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിൽ സഹകരണ ബാങ്കിന്റെയും ചില രേഖകൾ, അവരുടെ ലെറ്റർ പാഡിൽ അവരുടെ സീല് അടക്കം പതിച്ചുകൊണ്ട് ചില രേഖകൾ ഈ ഫയലിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷെ ഒന്നിലും ഡേറ്റ് വെച്ചിട്ടില്ല. അപ്പൊ ബാങ്കിന്റെ ഭാഗത്ത് നിന്നും എത്തരത്തിൽ ഒരു അതും വ്യാജമാണോ അല്ലെങ്കിൽ ബാങ്ക് ണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായി പറയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. പക്ഷെ നമ്മുടെ മുന്നിലുള്ള രണ്ട് വിഷയം, ഒന്ന് ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ്. അത് വില്ലേജിൽ പരിശോധിക്കുമ്പോൾ ആ വ്യക്തികൾ, ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ SC അല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം, പല ആളുകളും അതിൽ എല്ലാവരുമല്ല പക്ഷെ പല ആളുകളും SC അല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ബാങ്ക് അക്കൌണ്ടിന്റെ വിഷയത്തിലും മുഴുവൻ 33 ഒരേ ബാങ്ക് അക്കൌണ്ടിലേക്ക് പോവുക എന്നത് സംശയമുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പൊ അതിന്റെ കൂടുതൽ പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായി തന്നെ ഇപ്പൊ മ്യൂസിയം സ്റ്റേഷനിൽ കേസ് എടുക്കണം എന്നുള്ള നിലയിൽ കത്ത് നൽകിയിട്ടുണ്ട്. അത് നേരത്തെ നടന്നിട്ടുള്ള നമ്മുടെ SC ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ ഒരു തെറ്റായ പ്രവണത ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കാണിച്ചു. അപ്പൊ അതുമായി ക്ലബ് ചെയ്ത് അന്വേഷിക്കണോ എന്നുള്ളത് കൊണ്ട്, വിജിലൻസ് അന്വേഷിക്കുന്ന കേസാണത്, അതുകൊണ്ട് പോലീസ് FIR ഇടുന്നതിന് മുൻപ് ഒരു ലീഗൽ ഒപ്പീനിയൻ കൂടി ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ IO എന്ന് പറയുന്ന സ്റ്റാഫ് വകുപ്പ് തലത്തിൽ, വകുപ്പിൽ നിന്ന് നമുക്ക് നൽകിയിട്ടുള്ള സ്റ്റാഫാണ്, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നൽകിയിട്ടുള്ള സ്റ്റാഫാണ്. അദ്ദേഹം 2 ദിവസത്തിൽ ഒരുക്കിയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നേരത്തെ സ്റ്റാഫാണ്, ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളല്ല. ഈ വിഷയം നടക്കുമ്പോഴുള്ള IO ഇവിടെ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യമാണ്. അയാൾ ട്രാൻസ്ഫറിന്റെ ഭാഗമായി പോയിരുന്നു, അതിനുശേഷമാണ് ഈ വിഷയം കണ്ടെത്തുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ, ശ്രീ P രാജീവ് മിനിസ്റ്ററിന്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം നേരിട്ട് അവതരിപ്പിക്കുകയും അദ്ദേഹം കർശനമായ നടപടി അന്വേഷണത്തിന് ശേഷം സ്വീകരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനും രേഖാമൂലം കത്ത് കൊടുക്കുന്ന നിലപാട് നഗരസഭ സ്വീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആ കത്ത് കൊടുത്തത്. അപ്പൊ അതിന്റെ കുറച്ചുകൂടി ഡെവലപ്മെന്റ് നമുക്ക് ഓഡിറ്റിന്റെ ഭാഗത്ത് നിന്ന് ചില വിവരങ്ങൾ കൂടി ശേഖരിക്കണം എന്നുള്ളതുകൊണ്ടാണ് അന്ന് ആ വിഷയം പറയാതിരുന്നത്. ഇന്നത് 33 ഗ്രൂപ്പുകളുടെയും പരിശോധന അവർക്ക് നടത്തണമെന്ന് പറഞ്ഞു. അതുപോലെ ജനറൽ
അത് 119 എണ്ണമാണ്. അതുകൂടി അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നിലവിൽ മറ്റ് ക്രമക്കേടുകൾ പിന്നെ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ അത് പരിശോധിക്കാൻ വേണ്ടി അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ 33 ഗ്രൂപ്പുകളിലും 5 പേർ വീതമാണ് വേണ്ടത്. ആ 5 പേരിൽ പല ആളുകളുടെയും പേര് ആവർത്തിച്ചു വരുന്നതായി നമുക്ക് കാണാൻ വേണ്ടി ഈ 33 ഗ്രൂപ്പിൽ ഇപ്പൊ ഒരു വ്യക്തിയുടെ പേര് പല ഗ്രൂപ്പിലും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു സാധാരണ ഏതൊരു മനുഷ്യനും പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുപോലും ഒരു ഉദ്യോഗസ്ഥൻ പരിശോധിച്ചില്ലയോ എന്നുള്ള പല ചോദ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് കർശന നടപടി സ്വീകരിക്കണം എന്ന നിലയിൽ തന്നെ നഗരസഭ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. അപ്പൊ എസ് സി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 2,26,00,000 രൂപയുടെ അത് സ്പില്ലോവർ പദ്ധതിയും 2000 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനകീയാസൂത്രണ പദ്ധതിയുടെ സ്പില്ലോവറും അതുപോലെ തന്നെ 2020-21 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയും പിന്നെ ഒരു ക്യൂബില്ലായി വന്ന 12,00,000 രൂപയും ചേർത്ത് ഏതാണ്ട് 2,26,00,000 രൂപയാണ് ഈ പട്ടം കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ബാങ്കിൽ ഒരേ അക്കൗണ്ടിൽ തന്നെ ഇത്രയധികം പൈസ പോകുമ്പോൾ അത് ഇവിടത്തെ ഈ ഞാൻ പറഞ്ഞ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അത് പരിശോധിക്കണം. തീർച്ചയായും ബാങ്കിൽ നിന്നുള്ള പ്രതിനിധിയും അത് പരിശോധിക്കേണ്ടതാണ്. ഇടയ്ക്ക് ഇതിനു മുൻപ് ഒരു വിഷയം വന്നപ്പോൾ ബാങ്ക് നമ്മളോട് മറ്റൊരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നമ്മളത് പരിശോധിച്ചു. അതിൽ വേറെ വിഷയമില്ലാതെ മറ്റൊരു ബാങ്കാണ് പേരുകട ബാങ്ക്. സംശയം തോന്നി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അപ്പൊ തന്നെ പരിശോധിച്ചു. അത് വേറെ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് അതങ്ങനെ പോകുന്ന നിലയുണ്ടായി. അപ്പൊ ബാങ്ക് പരിശോധിക്കേണ്ട കാര്യങ്ങളും അവർ ചെയ്തിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ഈ നിലയിലേക്ക് ഇവിടെ ബന്ധപ്പെട്ട ഈ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് യോഗം വിളിച്ചത്, ഈ ഇന്നത്തെ പത്രസമ്മേളനം വിളിച്ചത്. അതിനോടൊപ്പം ഇന്നലെ ഈ കാര്യങ്ങൾ വിശദമായി ഈ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഫയലുകളൊക്കെ നോക്കുന്ന സമയത്ത് ഈ ചില പത്രങ്ങളിൽ ഒരു വ്യക്തിയുടെ അവര് പണം വാങ്ങിയിട്ടില്ല പക്ഷെ അവരുടെ പേര് ഈ ഫയലിലുണ്ട് എന്നുള്ള നിലയിൽ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നതിനനുസരിച്ച് ആ വ്യക്തി, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, ഒരു സ്ത്രീയും അവരുടെ ഹസ്ബൻഡും കൂടി വന്ന് കണ്ടിരുന്നു. അപ്പൊ അവരുടെ ഈ ഞാനിപ്പോ പറഞ്ഞ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുമ്പോൾ അവരുടെ പേരിൽ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അത്തരത്തിൽ അക്കൗണ്ടോ അതുമായി ബന്ധമില്ല. അവരേതാണ്ട് 2014-15 അല്ലെങ്കിൽ 16-17 കാലഘട്ടത്തിൽ വ്യക്തിഗത ആനുകൂല്യത്തിന് വേണ്ടി അവരൊരു തയ്യൽ യൂണിറ്റ് നടത്തുന്നുണ്ട്. അവർക്ക് വ്യക്തിഗത ആനുകൂല്യത്തിന് വേണ്ടി അവർ അപേക്ഷ തൊട്ട് അവരുടെ വീട്ടിന്റെ പരിസരത്തുള്ള ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു. ഏതാണ്ട് 4,000 രൂപയടക്കം അവർ വാങ്ങിച്ചു. ആ സ്ത്രീയുടെ പേര് സഹിതം പറയുന്നുണ്ട്. ഞാനത് സ്ത്രീകളുടെ പേര് പറയാതെ തന്നെ ആ വിഷയങ്ങൾ പറഞ്ഞു വേണം. അപ്പൊ ഇത്തരത്തിൽ അത് പോലീസിന്റെ കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളായതുകൊണ്ടും അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ കാര്യങ്ങൾ തെളിയേണ്ടതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അപ്പൊ അത്തരത്തിൽ പണ്ടെപ്പോഴോ അവരിൽ നിന്ന് വാങ്ങിവെച്ച രേഖകൾക്ക് അടിസ്ഥാനത്തിൽ അവർ എസ് സി ആണ്, ശരിക്കും പറഞ്ഞാൽ അവർ എസ് സി ആണ്. പക്ഷേ അവരുടെ സർട്ടിഫിക്കറ്റ് പോലും എസ് സി ആയ എസ് സി വിഭാഗത്തിൽ വരുന്ന ആളുകളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പോലും ഇടയ്ക്ക് മാറ്റി അവർക്കും വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട് എന്നുള്ള പല പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. ചിലതിൽ ഫോം ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പല കേസും എടുക്കുമ്പോൾ ഈ 33 പലതും പരിശോധിക്കുമ്പോൾ പല പ്രശ്നങ്ങളും അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ അവരൊരു റിട്ടേൺ ആയ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി അന്വേഷണം നടത്തണം എന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് എന്ന കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ തുടർച്ചയായി ഇത്തരത്തിൽ നഗരസഭയിൽ ചില വിഷയങ്ങൾ നമ്മൾ കണ്ടെത്തുകയും പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നഗരസഭയിൽ ഈ വർഷം ഈ നമ്മുടെ ഈ ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം തന്നെ ഒരു ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുന്ന നിലപാട് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിന് കാരണം ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുക എന്ന അടിസ്ഥാന തത്വം തന്നെയാണ് ഈ നഗരസഭ മുന്നോട്ട് വെക്കുന്ന ആശയം. അത് നഗരസഭ കണ്ടെത്തി പുറത്തു കൊണ്ടുവരുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയപരമായി ചില വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് ചില ആളുകൾ അതിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്ന വ്യാജ പ്രചരണം അടക്കം നടത്തുന്ന സാഹചര്യം നിലവിലും തുടരുന്നു എന്ന കാര്യം സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ഒരു പുതിയ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുകയാണ്. നഗരസഭ ജനങ്ങളിലേക്ക് എന്ന തലക്കെട്ടോടുകൂടി മുഴുവൻ സോണലുകളിലും ആദ്യം മേയർ നേരിട്ട് ചെന്ന് ഒരു ദിവസം രാവിലെ മുതൽ ഉച്ചവരെ ബന്ധപ്പെട്ട ഓരോ ദിവസങ്ങളിൽ രാവിലെ മുതൽ ഉച്ചവരെ തിരഞ്ഞെടുക്കുന്ന സോണലുകളിൽ ഉച്ചവരെ ഇരുന്നു കൊണ്ട് ജനങ്ങൾക്ക് പരാതികൾ, അത് ഏതു തരത്തിലുള്ള പരാതികളും, നഗരസഭയുമായി ബന്ധപ്പെട്ട, നഗരസഭയുടെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടതാകട്ടെ, മറ്റ് ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടതാകട്ടെ, ഏതു തരത്തിലേക്കുള്ള പരാതികളും അറിയിക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ നഗരസഭ ഏറ്റെടുക്കുകയാണ്. ആദ്യം സോണലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ക്യാമ്പയിൻ നടക്കും. അതിനുശേഷം ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് കടക്കുമ്പോൾ അത് വാർഡ് അടിസ്ഥാനത്തിലേക്ക് മാറ്റാൻ വേണ്ടി എല്ലായിടത്തും
മേയറും ഡെപ്യൂട്ടി മേയറും ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും നേരിട്ട് പോകുന്ന ഒരു പരിപാടി ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ പരിപാടി ഓഗസ്റ്റ് മാസം 3-ാം തീയതി ശ്രീകാര്യം സോണൽ ഓഫീസിൽ വെച്ചാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അന്നേ ദിവസം ശ്രീകാര്യം സോണൽ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ പ്രദേശം സോണലിന്റെ കീഴിൽ വരുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് പരാതിയും നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് പരാതിയും അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാകട്ടെ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലേക്കുള്ള തെറ്റായ പ്രവണത സ്വീകരിക്കുന്നതാകട്ടെ ഏത് തരത്തിലേക്കുള്ള പ്രശ്നവും അന്ന് അവിടെ പറയാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് ഒരു അറേഞ്ച്മെന്റ് ആണ് ഉണ്ടാക്കുന്നത്. തുടർന്ന് 2-3 ദിവസത്തിന് ശേഷം അടുത്ത സോണലുകൾ അത് വിശദമായ ഒരു സർക്കുലർ എന്നുള്ള നിലയിൽ തന്നെ അടുത്ത ദിവസം ഇറക്കും. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി ആലോചിച്ചതിന് ശേഷം അത്തരത്തിൽ ഇറക്കും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോ പൊതുജനങ്ങളോടും നമ്മുടെ നഗരവാസികളോടും പറയാനുള്ള ഒരു കാര്യം, പൊതുവെ ഏതൊരു വിഷയം നമ്മൾ അഡ്രസ് ചെയ്യപ്പെടുമ്പോഴും ലാസ്റ്റ് എല്ലാവരും പറയുന്നത് ഞാൻ ഇന്നൊരു ഏജന്റിനെ കണ്ടു, നമ്മൾ ഇതിനു മുമ്പ് കണ്ട വിഷയങ്ങളിലൊക്കെ കണ്ടത് ഞാൻ ഒരു ഏജന്റിന് പൈസ കൊടുത്തു അല്ലെങ്കിൽ ഏജന്റ് ആണ് ഇത് ശരിയാക്കിയത് എന്നുള്ള നിലയിൽ പലതരത്തിലേക്കുള്ള ചർച്ച വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഒരു കാര്യം ഈ സമയത്ത് പറയുന്നത് നഗരസഭ ഒരാളെയും അത്തരത്തിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം എല്ലാവരും മനസ്സിലാലോചിക്കണം. ഇന്ന് സാങ്കേതിക വിദ്യകൾ വളർന്നു, പരമാവധി എല്ലാ ചെയർമാൻമാരും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും നഗരസഭയുടെ മേയറും ഒക്കെ പരമാവധി എല്ലാവരെയും ബന്ധപ്പെടാൻ വേണ്ടി അത് ഫോണിലൂടെ ആകട്ടെ നേരിട്ടാകട്ടെ എല്ലാ സമയവും അവരെ അവൈലബിൾ ആയ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞു. അപ്പൊ ആ സാഹചര്യത്തിലും കൃത്യമായി നിയമപരമായി ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സഹായങ്ങൾക്കും ജനങ്ങൾ അത്തരത്തിൽ തെറ്റായ ഒരു ആളുകളുടെ കയ്യിൽ ആളുകളുടെ അടുത്തേക്ക് പോകരുത് എന്ന അഭ്യർത്ഥന വയ്ക്കുന്നു. അത്തരത്തിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും നഗരസഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാൽ അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന കാര്യം പറയുന്നു. ഞാൻ ഒരിക്കൽ കൂടി അത് ആവർത്തിച്ചു പറയുന്നു, ഒരാളെയും നഗരസഭ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇടനിലക്കാരായി തീരുമാനിച്ചിട്ടില്ല എന്ന കാര്യം ജനങ്ങൾ ഓർമ്മിക്കണം എന്ന സന്ദേശം കൂടി എല്ലാവരും പ്രചരിപ്പിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നഗരസഭ എന്നുള്ള നിലയിൽ പൊതുവെ സൂചിപ്പിക്കാനുള്ളത്. 3 ലക്ഷം വീതം ഒരു ഗ്രൂപ്പിൽ 5 പേരുണ്ടാകണം, അതാണ് മാനദണ്ഡം. അതെ, ഗ്രൂപ്പാണ് സംരംഭം, ഈ വ്യവസായം തുടങ്ങുന്നത് ഗ്രൂപ്പിലാണ്. ഗ്രൂപ്പ് വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി 5 പേർ ആ ഗ്രൂപ്പിൽ ഉണ്ടാകണം, അവർക്ക് 3 ലക്ഷം രൂപ കൊടുക്കും. 3 ലക്ഷം രൂപ, അതെ. അപ്പൊ ഗ്രൂപ്പിനായിരിക്കും അക്കൗണ്ട് ഉണ്ടാവുക, ഈ ബാങ്കിൽ ഗ്രൂപ്പിന് വേണ്ടിയായിരിക്കും അക്കൗണ്ട് ഉണ്ടാവുക. അത് ഈ അക്കൗണ്ടിന്റെ ഓണർ ആരാണ് എന്നുള്ളത് നമ്മൾ ഇന്ന് ഇന്നത്തിന് ശേഷം അന്വേഷിക്കാമെന്നാണ് കരുതിയത്. കാരണം നമ്മൾ പലയിടത്തും അന്വേഷിക്കുമ്പോൾ ഇവർക്കൊന്നും ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നെഗറ്റീവായി നമ്മളോട് സംസാരിക്കുന്ന നിലയുണ്ടായി. അപ്പോ ബാങ്കിലേക്ക് കത്തയച്ച് നമുക്ക് ഈ ഇത് ആരുടെ അക്കൗണ്ട് ആണ് എന്നുള്ളത് നമ്മൾ അടുത്ത ദിവസമേ പരിശോധിക്കുകയുള്ളൂ. ഇതിനോടൊപ്പം ഒരു കാര്യം വിട്ടുപോയത് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പൊ നഗരസഭ ഇത്തരത്തിലൊരു വിഷയം വന്നപ്പോ പോലീസ് അന്വേഷണത്തിൽ മാത്രം അവസാനിപ്പിക്കേണ്ട എന്ന നിലയിലേക്ക് ഒരു ആലോചന നടത്തിയിട്ടുണ്ട്. ഈ അന്വേഷണത്തിനോടൊപ്പം തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം നഗരസഭ ഈ സ്വാഭാവികമായിട്ട് 33 ഗ്രൂപ്പുകളിലായി 5 പേരെന്ന് പറയുമ്പോൾ 165 പേർ വേണം. ഈ 165 പേരും ഞാൻ നേരത്തെ പറഞ്ഞു ചില ആളുകൾ ഇല്ല, പക്ഷെ അവരുടെ പേര് ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ സ്വാഭാവികമായി ഉണ്ടാകേണ്ട 165 പേർ ആ രേഖയിലുള്ള ആളുകളെ നേരിട്ട് വിളിക്കാൻ വേണ്ടി നഗരസഭ നേരിട്ട് ഓഫീസിലേക്ക് ഇവിടെ വിളിക്കാൻ വേണ്ടി ഒരു അദാലത്ത് പോലെ തന്നെ നേരിട്ട് വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അവർക്ക് രേഖാമൂലം അറിയിപ്പ് കൊടുക്കും, ഇന്ന ഇന്ന ഗ്രൂപ്പുകൾക്ക് അറിയിപ്പ് കൊടുക്കും. അവരെ പാസ്ബുക്കും അതുപോലെ തന്നെ അവരുടെ ഓരോരുത്തരുടെയും ID കാർഡും തിരിച്ചറിയൽ കാർഡുമായി നഗരസഭയിലേക്ക് എത്തണം. അത് ഒരു ക്രോസ് ചെക്കിംഗ് ആണ്, ഇത് പരിശോധിക്കുക എന്നത്. അത് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി അവർ നടത്തിക്കോട്ടെ, പക്ഷെ നഗരസഭ നേരിട്ട് അത് അടുത്ത ആഴ്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.